ഹലോ, നമസ്കാരം. സൗദിയിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ, ചില ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വർഷം മുൻപ് അറാംകോയുടെ ഷെയർ എടുത്ത കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ആ ഷെയർ സെല് ചെയ്യണം, അതായത് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ചോദിച്ചിട്ട് ഒന്ന് രണ്ട് ആളുകളൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. ആവശ്യമുള്ളവർ കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏത് ബാങ്കിലാണോ ഷെയർ എടുത്തത് അത് ഓപ്പൺ ചെയ്യുക. എനിക്കിപ്പോൾ എൻ്റെ ബാങ്ക് NCB ആണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റർൻ്റെ സെക്ഷനിലാണ് ഇത് കാണുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റർൻ്റെ സെക്ഷനിലാണ് കാണുന്നത്. മറ്റു ബാങ്കിൻ്റെ ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. ചെറിയ എന്തെങ്കിലും ഓപ്ഷനിൽ മാറ്റണമെങ്കിലുള്ളൂ. അതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല. എൻ്റെ അക്കൗണ്ട് NCBയിലായതുകൊണ്ട് മറ്റുള്ള ബാങ്കിൻ്റെ കാണിച്ചു തരാൻ ഇപ്പോൾ നിർവാഹമല്ല. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഓൺലൈൻ ബാങ്കിങ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിൽ നിന്ന് തദാവുൽ പോർട്ട്ഫോളിയോ എന്നുള്ള ഒരു ഒരു സെക്ഷനിലായിരിക്കും മിക്കവാറും എല്ലാ ബാങ്കിലും ഇത് കിടക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണാം. ട്രേഡിങ്ങിൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ അക്കൗണ്ട് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആദ്യം. ഓക്കെ, അതിനുശേഷം ഈ ഒരു വെബ്സൈറ്റിലാണ് പോകേണ്ടത്. ഈ NCB ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം alahilitadawul.com എന്നുള്ളൊരു വെബ്സൈറ്റിലാണ് പോകേണ്ടത്. മറ്റുള്ള ബാങ്കിൻ്റെ അതേതാ സൈറ്റാണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് ആ സൈറ്റിൽ പോകാം. അതല്ലെങ്കിൽ NCBC എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് ഇതിനുള്ള NCBയുടെ, അത് യൂസ് ചെയ്യാം. NCBC മൊബൈൽ, അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഈ വെബ്സൈറ്റിൽ ആ ആപ്പിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ ഓപ്ഷനില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും വെബ്സൈറ്റിൽ നിന്ന് പോയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതെങ്കിൽ ആപ്പിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അല്ലാഹിലി തദാവുലുള്ള വെബ്സൈറ്റിലൊന്ന് പോവുക. വെബ്സൈറ്റ് അറബിക്കിലായിരിക്കും, നമുക്കത് ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്തത് ലോഗിൻ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നമ്മളെ NCBയിലുള്ള ആ ഒരു യൂസറും പാസ്വേഡും കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളിവിടെ രജിസ്ട്രേഷൻ എന്നുള്ള സെക്ഷനിൽ പോവുക. അതിൽ നിന്നും രജിസ്റ്റർ ഇൻ സൗദി മാർക്കറ്റ് എന്നുള്ള ആ സെക്ഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ കണ്ടിന്യൂ അക്സെപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഇക്കാമ നമ്പറും അതുപോലെ പോർട്ട്ഫോളിയോ നമ്പർ, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോർട്ട്ഫോളിയോ, നമ്മുടെ ഷെയറിൻ്റെ പോർട്ട്ഫോളിയോ നമ്പറും ഇവിടെ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, OTP അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ഉള്ളൊരു കോളം കാണാം. അവിടെ നിങ്ങൾ ഒരു പുതിയ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. വീണ്ടും OTP എൻ്റർ ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. വീണ്ടും ഒന്നുകൂടെ ലോഗിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ തദാവുൽ പോർട്ട്ഫോളിയോ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത യൂസറും പാസ്വേഡും വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് എൻ്റർ ചെയ്തിട്ടൊന്ന് നെക്സ്റ്റ് അടിച്ച് ലോഗിൻ ചെയ്യാം. ബാങ്കിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ OTP എൻ്റർ ചെയ്യേണ്ടി വരും. ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അഗ്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തദാവുൽ സൈറ്റിലെത്താൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ ഷെയറിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ പർച്ചേസ് ചെയ്ത ഷെയർ എത്രയാണ്, ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്, ടോട്ടൽ എമൗണ്ട് എത്രയുണ്ട്, പ്രോഫിറ്റ് എത്രയുണ്ടെന്നൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ല് ആളെന്നുള്ള ഈ ഒരു സെക്ഷന് യൂസ് ചെയ്യാം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ എത്രയാണ് ഷെയർ വാല്യൂ, ഇപ്പോൾ എത്ര അതിൻ്റെ ഷെയർ വാല്യൂ എന്നൊക്കെ ഇവിടെ കാണാം. സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ സെല്ല് ആളെന്ന് കൊടുക്കുക, എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. എത്ര മുഴുവൻ സെല് ചെയ്യണമെങ്കിൽ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു കുറച്ച് ഷെയർ മാത്രം സെല് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ സെല് ചെയ്യാം. അതിന് ശേഷം സബ്മിറ്റ് കൊടുത്തിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിലവിലുള്ള ഷെയർ നിങ്ങൾ സെല് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന റീഫണ്ട് എമൗണ്ട് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് SMS വരും. അതുപോലെ അതിൻ്റെ ക്യാഷ് നിങ്ങൾക്കൊരു 2-3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് ഷെയറൊക്കെ നിങ്ങൾ സെല് ചെയ്യേണ്ടത്. സൗദിയിലുള്ള ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഈ ചെയ്തത് റാംകോയുടെ ആണ്. അപ്പോൾ ഇതുപോലെ ഏത് ഷെയർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തദാവിൽ സൈറ്റിൽ വന്നിട്ട്
ആണ് നിങ്ങൾക്കത് സെല് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുക. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് സൗദി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും അതിൻ്റെ ഷെയറിൻ്റെയും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും വേറെ ഷെയർ ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വന്നാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ചില ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു, അങ്ങനെ കുറേ ആളുകൾ അറാംകോയുടെ ഷെയർ വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ അത് സെല് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഡൗട്ടുണ്ടായിരുന്നു പല ആളുകൾക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷൻസ് ലഭിക്കാനും നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല അറിവുകളുമായി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ്.